നിങ്ങൾ നോക്കിട്ടോ ആ നിസ്സഹായനാകുന്നതിന്റെ ആ ഒരു രൂപം. വഹാബി പറഞ്ഞ അതേ ആശയം പ്രധാനപ്പെട്ട ആളുകൾ ഉന്നയിക്കുകയാണ്. ഷെയർ മുബാരക്കിൽ അത്രയും വിളിച്ചു കൊടുത്തു. അപ്പൊ അത്രയും അതിന്റെ മേലിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ നേല് കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നേലില്ലേ? ഉണ്ട്. അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നവരുണ്ട്. ആദ്യം കണ്ടു എന്നല്ല, ഷെയർ മുബാരക്കിന് കണ്ടു എന്നറിഞ്ഞ് നിങ്ങൾ നല്ലൽക്ക് കേൾക്കി. അതിൽ പറയുന്ന എന്താ, അത്ര ഒഴിച്ചു. അത്ര പറഞ്ഞാൽ നല്ല കട്ടിയുള്ള അത്ര, ഒന്നും രണ്ടും മൂന്നും നാലും നില ഒരുപാട് ഒഴിച്ചപ്പോൾ നല്ല കട്ടിയുള്ള ആ അത്തറിൻ്റെ നേല് കണ്ടു എന്നറിഞ്ഞു. ഷെയർ മുബാറക്കിന് അപ്പോഴും നേലില്ല. അതുകൊണ്ടാണ് ആ അത്തറ് കഴുകി കളഞ്ഞപ്പോൾ നേലില്ല എന്നാണ് പറഞ്ഞത്. ആദ്യം നേവില്ല, അവസാനം നേവില്ല, പിന്നെ കണ്ടത് അത്തറിൻ്റെ നേലാണ്. ആക്ക് ആർക്കും അറിയാത്തത്, നിങ്ങൾക്ക് തന്നെ അറിയാലോ. പറഞ്ഞു ഷെയർ മുബാറക്കിന് നേലില്ല എന്നാണ് അവിടെ പറയുന്നത്. നേലില്ല എന്ന് പറയാൻ എസ്കക്കാരോട് പറയുന്ന ാട്ടി നല്ലത് വല്ല പൂള കുത്താനും പോലെയാണ്. ആ പൂളൊക്കെ കിട്ടിയിട്ടുണ്ടാവും ആൾക്കാർ. ഈ വാദം കൊണ്ടുവന്നിട്ട് എന്ത് തീരുമാനമെടുത്തു? അതാ ഞാൻ പറഞ്ഞത്, ഉസ്താദ് അവറികളെ, കാന്തപുരം ഉസ്താദിന് കഴിയണമായിരുന്നു മുജാഹിദുകളോട് ചോദിച്ച ആ ചോദ്യം. എന്താണോ നിനക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ നിയലുണ്ട് എന്ന് പറയുമ്പോ പ്രയാസം, പക്ഷേ കഴിഞ്ഞില്ല. കള്ളത്തരം പറയുന്നതിന് ഒരു അതിർത്തി ഇല്ലാതെ ആരാന്റെ ചോറും തിന്നിട്ട് കെതിവ് പറയുന്ന ദജ്ജാലൂന കദ്ദാബൂൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കദ്ദാബി നടക്കൂല. ഗോയാ കളി നടക്കൂല, കളി അത് ഞങ്ങളോട് വേണ്ട. ആ നാടകം നിങ്ങളെ എത്ര നിങ്ങളെ കളിയൊക്കെ എന്താ, നിങ്ങളൊപ്പം ഞങ്ങൾക്ക് അറിയാലോ കൂടി ഞങ്ങൾക്ക്. കാരണം എന്താ, ഉസ്താദ് വഹാബികളോട് ചോദിച്ച ചോദ്യം കേട്ടോ നിങ്ങൾ എ പി ഉസ്താദ്. നിങ്ങൾക്കൊക്കെ ഒരു നിലവാരമുള്ള ആ ചങ്ങായി നിങ്ങളെ നശിപ്പിക്കാണ്. വേഗം തിരിഞ്ഞു പോന്നേക്ക്, വേഗം പറഞ്ഞേക്ക്. അത് അയാൾ പറഞ്ഞിട്ട് പറയിച്ചതാണ് ഞങ്ങളില്ലാന്ന്.